Subscribe for more videos. To get instant notification for new videos, click on the bell icon. Hi friends, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ഫൈനൽ ആൻസർ കീ ആണ്. 24/7/2019 നടന്ന വർക്ക്ഷോപ്പ് അറ്റൻഡർ മെഷീനിസ്റ്റ് SR4 SC ST ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് 20 നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ ആണ്. 34/2019 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇത് ആൽഫ കോഡ് എ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? പട്ടാഭി സീതാരാമയ്യാണ് ഈ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്. മറ്റ് KM മുൻഷി, N ഗോപാലസ്വാമി അയ്യങ്കാർ, Dr. BR അംബേദ്കർ ഇവരെല്ലാം ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്നവരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്നത്? Article 14. ഇന്ത്യൻ ഭരണഘടനയുടെ Article 14 പ്രകാരമാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്നത്. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്? 370 വകുപ്പ്. 370 വകുപ്പാണ് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ്. താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്? സ്വീഡൻ. ഈ തന്നിരിക്കുന്നത് സ്വീഡനാണ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്. ഇന്ത്യൻ പാർലമെൻറ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം? 2013. 2013 ഇന്ത്യൻ പാർലമെൻറ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയത്. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരി. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ. താഴെ പറയുന്നതിൽ ഏതാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹ സമരം? പാലിയം സത്യാഗ്രഹമാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹ സമരം. ആരാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീബുദ്ധചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? കുമാരനാശാനാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീബുദ്ധചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. താഴെ പറയുന്നതിൽ ആരാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത്? വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് പുരോഗമന കലാസാഹിത്യത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത്. ആരെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്? അക്കമച്ചെറിയാനാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്താരെ? ആർ സുകുമാരനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ട കേരള സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ചട്ടമ്പിസ്വാമികളാണ് വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരള സാമൂഹ്യ പരിഷ്കർത്താവ്. ഉണരുവിൻ അഖിലേശിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയുടെ എതിർപ്പിൻ എന്ന് അരുളി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരെ? വാഗ്ബടാനന്ദ ഗുരുക്കളുടെ വാക്കുകളാണ് ഉണരുവിൻ അഖിലേശിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയുടെ എതിർപ്പിൻ. താഴെ പറയുന്നവരിൽ ആരായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിനെ പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവ്? തൈക്കാട് അയ്യാസ്വാമികളാണ് വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവ്. കേരള വ്യാസൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ ആരെ?
കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ. എന്നാണ് ഇന്ത്യയുടെ 29-ാമത്തെ സംസ്ഥാനമായി തെലങ്കാന നിലവിൽ വന്നത്? 2014 ജൂൺ 2. 2014 ജൂൺ 2 ഇന്ത്യയുടെ 29-ാമത്തെ സംസ്ഥാനമായി തെലങ്കാന നിലവിൽ വന്നത്. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗോവ. ഗോവയാണ് സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കമ്പുങ് സുഗൈ നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്താണ്? മലേഷ്യ. നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കമ്പുങ് സുങ്ങൈ നിപ്പ എന്ന സ്ഥലം മലേഷ്യയിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC ആസ്ഥാനം എവിടെയാണ്? ദുബായ്. ദുബായിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ആസ്ഥാനം. വലിയ വൃത്തങ്ങൾ ലേഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ട്രാമൽ ഒരു അപകടം ഡാഷാണ്. ഇവയെല്ലാം പ്ലാൻ ചെയ്യാത്ത സംഭവം, അപ്രതീക്ഷിത സംഭവം, നിയന്ത്രണമില്ലാത്ത സംഭവം. എണ്ണ പടർന്ന തറ എന്തുകൊണ്ടാണ് വൃത്തിയാക്കുന്നത്? അറക്കപ്പൊടിയും മണലും ഇട്ട്. തീ ഡാഷിന്റെ മിശ്രിതമാണ്. ഇന്ധനം, താപം, ഓക്സിജൻ. മരം, കടലാസ്, തുണി എന്നിവ തീയുടെ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ക്ലാസ് എ. ദ്രാവകം, ദ്രവീകൃത വാതകം എന്നിവ തീയുടെ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ക്ലാസ് സി. ഏതുതരം അഗ്നിശമന ഉപകരണമാണ് ക്ലാസ് ബി തീ കെടുത്താൻ അനുയോജ്യമായത്? കാർബൺ ഡൈ ഓക്സൈഡ്. വ്യാവസായിക പ്രവർത്തനങ്ങൾ മൂലം മില്ലുകൾ, ഖനികൾ, ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുണ്ടാകുന്ന മാലിന്യത്തിന് പറയുന്ന പേര്? ഇൻഡസ്ട്രിയൽ മാലിന്യം. കടലാസ് മാലിന്യങ്ങൾ ഇടുന്ന ബിന്നിന്റെ കളർ കോഡ്? നീല. അഞ്ചസ് ചക്രത്തിൽ ഏതാണ് മധ്യഭാഗത്ത് വരുന്നത്? സസ്റ്റെയിൻ. അഞ്ചസ് എന്ന ആശയം ഏത് രാജ്യത്തെ പ്രവർത്തനതല സംഘടനയുടെ മെത്തഡോളജിയാണ്? ജപ്പാൻ. ഒരു പ്രത്യേകമായ ജോലിയുടെ മാർക്കറ്റിംഗ് മീഡിയം തിരഞ്ഞെടുക്കുന്നത് എന്ത് അടിസ്ഥാനമാക്കിയാണ്? സർഫസ് റഫ്നസ്. ഉരുണ്ട കമ്പിയുടെ മധ്യഭാഗം കണ്ടുപിടിക്കുന്നതിന് ഏതരം കാലിബറാണ് ഉപയോഗിക്കുന്നത്? ഹെർമോ ഫ്രോഡൈറ്റ് കാലിപ്പർ. സ്ക്രൈബർ ഡാഷ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഹൈകാർബൺ സ്റ്റീൽ. മെഷീൻ ഷോപ്പ് ജോലികൾക്ക് എത്ര തരം ഗ്രേഡിലുള്ള സർഫസ് പ്ലേറ്റുകൾ ഉപയോഗിക്കാറുണ്ട്? 3. കോമ്പിനേഷൻ സെറ്റിൽ പ്രൊട്രാക്ടർ ഹെഡിന്റെ കൃത്യത എത്രയാണ്? 1 ഡിഗ്രി. പൈപ്പിംഗ്, ട്യൂബിംഗ് എന്നിവയുടെ തിക്നെസ് അളക്കുന്നതിന് ഏത് മൈക്രോമീറ്ററാണ് ഉപയോഗിക്കുന്നത്? ട്യൂബ് മൈക്രോമീറ്റർ. സ്റ്റീൽ റൂൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഒരു 50x75 mm ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൻ്റെ 0 റീഡിംഗ് ഡാഷാണ്? 50.00 mm. സൈൻ ബാർ സ്റ്റാൻഡേർഡ് വലുപ്പത്തിൽ ലഭ്യമാണ്. ഇതിൽ ഏതാണ് സൈൻ ബാറിൻ്റെ സ്റ്റാൻഡേർഡ് വലുപ്പമല്ലാത്തത്? 300 mm. ലോഹത്തെ ഒരു ഭാഗത്തേക്ക് അടിച്ചു വരുത്തുന്നതിന് ഏതുതരം ചുറ്റികയാണ് ഉപയോഗിക്കുന്നത്? ക്രോസ്ബീ. നേരിയ ട്യൂബ്, ഷീറ്റ് മെറ്റൽ മുതലായവ മുറിക്കുന്നതിന് ഏത് പിച്ചുള്ള ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്? 0.8 mm. ആംഗിൾ പ്ലേറ്റിൽ സ്ലോട്ടുകൾ നൽകിയിരിക്കുന്നത് എന്തിനാണ്? ബോൾട്ട് കയറ്റാൻ. ഹാർഡ്വൈസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്?
സൂക്ഷ്മ ജോലികൾ ചെയ്യാൻ. 10 ഡിഗ്രിയിൽ കൂടുതലുള്ള കോണുകളും നേരിയ ചാലുകളും ഫയൽ ചെയ്യുന്നതിന് ഏത് ഫയൽ ആണ് ഉപയോഗിക്കുന്നത്? നൈഫ് എഡ്ജ് ഫയൽ. ഒരു ഡബിൾ കട്ട് ആരം ഡാഷ് ഫയൽ ചെയ്യാൻ ഉപയോഗിക്കുന്നു. സ്റ്റീൽ. താഴെ പറയുന്നവയിൽ ഏതാണ് ലൂബ്രിക്കിൻ്റെ ഗുണത്തിൽ പെടുന്നത്? ഇവയെല്ലാം: ഓയിൽനെസ്, പവർ പോയിന്റ്, വിസ്കോസിറ്റി. അലൂമിനിയം ടേൺ ചെയ്യുമ്പോൾ ഏത് കട്ടിംഗ് ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നത്? മണ്ണെണ്ണ. ഒരു മെഷീൻ്റെ ജീവരക്തം ഏതാണ്? ലൂബ്രിക്കൻ്റ്. അയണോർ കുറച്ച് പിഗ് അയൺ ആക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? സ്മെൽട്ടിംഗ്. ഡാഷ് ഉണ്ടാക്കുന്ന സിലിക്കൺ അളവ് കുറച്ചും റാപ്പിഡ് കൂളിംഗും വഴിയാണ്? വൈറ്റ് കാസ്റ്റ് അയൺ. അയണിൻ്റെ ശുദ്ധമായ രൂപം ഏതാണ്? റോട്ട് അയൺ. ഹൈ കാർബൺ സ്റ്റീൽ ഫോർജ് ചെയ്യാൻ വേണ്ട ഹീറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? ഡിഗ്രി സെൽഷ്യസ്. 1100. പൂജ്യം ശതമാനം കാർബൺ ഉള്ള പിഗ് അയണിൻ്റെയും അയണിനെയും സ്റ്റീലിനെയും എന്താണ് പറയുന്നത്? ഫെറൈറ്റ്. ഉരുക്ക് ചൂടാക്കുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് അതിൻ്റെ ഘടനയിൽ മാറ്റം തുടങ്ങുന്നത്? 723. ചൂടാക്കുമ്പോൾ ഉരുക്കിൻ്റെ ഘടന പൂർണ്ണമായും മാറി ഡാഷാക്കുന്നു, അതായത് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അസ്റ്റനൈറ്റ്. ഉരുക്കിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ ശുദ്ധീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നോർമലൈസിംഗ്. കേടായ പിരികൾ റീകണ്ടീഷൻ ചെയ്യാനും പിന്തുടരുന്നതിനും ഡാഷ് ഉപയോഗിക്കുന്നു. ഡൈനെറ്റ്. സാധാരണയായി ചില അരങ്ങുകളുടെ മുഖം ചെറുതായ നീളത്തിൽ വളഞ്ഞിട്ടുണ്ടാകും, ഇതിന് പറയുന്ന പേരെന്താണ്? കോൺവെക്സിറ്റി. സാധാരണ ഉപയോഗ ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്? 118 ഡിഗ്രി. കനം കുറഞ്ഞ അല്ലെങ്കിൽ കാഠിന്യം കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് വർക്കുകൾ ചെയ്യുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് ജിഗാണ് ഉപയോഗിക്കുന്നത്? സാൻഡ്വിച്ച് ജിഗ്. ഒരേ തരത്തിലുള്ള വർക്കുകൾ കൂടുതൽ ചെയ്യുമ്പോൾ കട്ടിംഗ് ടൂളിനെ വഴികാട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ജിഗ്. സ്നാപ് ഗേജിൽ നോഗോ സെറ്റ് ചെയ്യുന്നത്? താഴ്ന്ന പരിധിയിൽ. ഉള്ളിലുള്ള പിരി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ത്രെഡ് പ്ലഗ് ഗേജ്. ലെയ്ത്ത് മെഷീനിൽ പിരി വെട്ടുന്നതിന് വേണ്ടി ടൂൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? സെൻട്രൽ ഗേജ്. 20 -0.012 -0.021 ഇതിൻ്റെ ടോളറൻസ്. 0.009. BIS പ്രകാരം എത്ര തരം ഫണ്ടമെൻ്റൽ ടോളറൻസ് ഉണ്ട്? 18. താഴെ പറയുന്നതിൽ ഏത് ഫിറ്റാണ് എപ്പോഴും ഷാഫ്റ്റ് വലുതും ഹോൾ ചെറുതും? ഇൻ്റർഫിയറൻസ് ഫിറ്റ്. റഫ്നെസ് ഗ്രേഡ് NIO മൂല്യം എത്ര മൈക്രോൺ ആണ്? 12.5. സിലിണ്ടറിൻ്റെ ഉൾഭാഗം അബ്രസീവ് കല്ലുകളുടെ സഹായത്താൽ മിനുസപ്പെടുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേര്? ഹോണിംഗ്. താഴെ പറയുന്ന ഏത് മില്ലിംഗ് മെഷീനാണ് ബെവൽ ഗിയർ കട്ട് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യം? ഓമ്നിവേഴ്സൽ മില്ലിംഗ്. യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ്റെ കോളം എന്ന ഭാഗത്തിൻ്റെ ഏറ്റവും മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്? ഓവർഹാങ്ങിങ് ആം. മില്ലിംഗ് മെഷീൻ്റെ ആംബറിനെ സ്പിൻഡിലുമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന ബോൾട്ട്? ഡ്രോ ബോൾട്ട്. ആഴത്തിലുള്ള ചാലുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടർ? സ്റ്റാഗേഡ് ടീത്ത് സൈഡ് മില്ലിംഗ് കട്ടർ. മില്ലിംഗിൻ്റെ കട്ടറിൻ്റെ അടുത്തടുത്ത പല്ലുകളുടെ ഇടയിലുള്ള ലോഹപ്പൊടി തങ്ങി നിൽക്കുന്ന ഭാഗത്തിൻ്റെ പേര്? ഗാഷ്. താഴെ പറയുന്ന ഏത് പ്രക്രിയയാണ് മില്ലിംഗ് മെഷീനിൽ ലോഹം മുറിക്കുമ്പോൾ ചിപ്പ് വലിപ്പം ആദ്യം കുറവും അവസാനത്തിൽ പരമാവധിയും ആക്കുന്നത്?
അപ്പ് മില്ലിംഗ്. ഡിവൈഡിംഗ് ഹെഡിൻ്റെ അനുപാതം 40:1 ഹാൻഡിൽ ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ചക്ക് എത്ര ഡിഗ്രി തിരിയും. 9 സ്പർ ഗിയർ വീലിൻ്റെ മൊഡ്യൂൾ 3 പല്ലുകളുടെ എണ്ണം 18 ഗിയറിൻ്റെ റെഫറൻസ് വ്യാസം പിച്ച് ഡയമീറ്റർ എത്ര. 54 താഴെ പറയുന്നതിൽ ഏത് ഗിയറാണ് വേഗത കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വേമാൻ വേം ഗിയർ. ഒരു സ്പർ ഗിയറിൻ്റെ ഭാഗങ്ങളിൽ റെഫറൻസ് ലൈനും പല്ലിൻ്റെ അറ്റവും തമ്മിലുള്ള അകലം. അഡൻഡം. ഷേപ്പർ മെഷീനിൽ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ സൈഡ് ക്ലിയറൻസ് കോണിൻ്റെ അളവ് എത്ര. 2-3 ഡിഗ്രി വരെ. വലുതും ഒതുക്കമില്ലാത്തതുമായ ലോഹം വെട്ടിയെടുക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഷേപ്പർ മെഷീൻ ഏത്. ട്രാവലിംഗ് ഹെഡ് ഷേപ്പർ. യന്ത്രനിർമ്മിതമായ ഷേപ്പർ മെഷീനിൽ ലോഹം വെട്ടിമാറ്റുമ്പോൾ റാമിൻ്റെ വേഗത. ഏറ്റവും കൂടുതൽ വേഗത മധ്യത്തിൽ. ഷേപ്പർ മെഷീനിൽ റാം സഞ്ചരിക്കേണ്ട ദൂരം 150 മീറ്റർ ഒരു മിനിറ്റ് 20 ഇരട്ടി സ്ട്രോക്ക്. പിന്നോട്ടുള്ള സമയം മുന്നോട്ടുള്ള സമയം തമ്മിലുള്ള ശതമാനം 2:3 വേഗത എത്ര. 5 മീറ്റർ പെർ മിനിറ്റ്. സ്ലോട്ടിംഗ് മെഷീനിൽ വൃത്തത്തിലുള്ള ടേബിൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ക്രോസ് സ്ലൈഡിൽ. സ്ലോട്ടിംഗ് മെഷീൻ്റെ വിവരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റാം ചലിക്കുന്ന നീളം. സ്ലോട്ടിംഗ് മെഷീനിലെ ടേബിളിനെ കറങ്ങുവാൻ സഹായിക്കുന്നത് ഏത് ഗിയറാണ്. വേമാൻ വേം ഗിയർ. പ്ലെയിനർ മെഷീനിൽ ലോഹം വെട്ടിമാറ്റുമ്പോൾ ഓപ്പൺ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. ലൂസ് പുള്ളി. 18:4:1 HSS ടൂളിൽ 4% എന്ന് പറയുന്നത്. ക്രോമിയം. താഴെ പറയുന്ന ഏത് പ്ലെയിനർ മെഷീനാണ് വർക്ക് ചെയ്യുമ്പോൾ ടേബിൾ നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. പിറ്റ് പ്ലെയിനർ. ഒരു വർക്ക് പീസിന്റെ ഉൾഭാഗത്ത് ചെരിവായി തുരന്ന് പിരിവെട്ടണമെങ്കിൽ താഴെ പറയുന്ന ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്. ടൈൽ സ്റ്റോക്കിന്റെ ക്രമീകരണം കൊണ്ടുള്ള ഒരു ചെരിവ് വെട്ടാൻ താഴെ പറയുന്ന ഏത് ഭാഗമാണ് ക്രമീകരിക്കേണ്ടത്. ബോഡി. മൾട്ടി സ്റ്റാർട്ട് പിരിയുടെ ലീഡ് എന്ന് പറയുന്നത് പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ട്. ബട്രസ് ത്രെഡിൻ്റെ കോണളവ് എത്ര ഡിഗ്രിയാണ്. 45 ലേറ്റ് ടൂളിൻ്റെ സൈഡ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ടൂളിൻ്റെ മുകൾ ഭാഗത്ത് ചെയ്യുന്നത്. ലേത്ത് 7:24 ചെരിവ് കെട്ടണമെങ്കിൽ കോമ്പൗണ്ട് റെസ്റ്റ് എത്ര ഡിഗ്രിയിൽ ഡിഗ്രിയിൽ തിരിക്കണം. 8 ഗ്രൈൻഡിംഗ് വീലിൻ്റെ മിനിമം ഗ്രേഡ് സൂചിപ്പിക്കുന്നത് ഐ മുതൽ പി വരെ. ഗ്രൈൻഡിംഗ് വീലിൻ്റെ സർഫേസ് വേഗത പ്രസ്താവിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ഗ്രൈൻഡിംഗ് വീലിൻ്റെ നഷ്ടപ്പെട്ട രൂപം വീണ്ടെടുക്കാൻ ചെയ്യുന്ന പ്രവൃത്തി ട്രൂയിങ്. ബാൻസോ മൂർച്ച കൂട്ടാൻ ഏത് ഗ്രൈൻഡിംഗ് വീലാണ് ഉപയോഗിക്കുന്നത് സോസർ വീൽ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.